ബഹുപദങ്ങൾ അല്ലെങ്കിൽ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന്റെ രണ്ടാമത്തെ പാർട്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്താണെന്ന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു പോളിനോമിയൽ നോക്കാം. ഒരു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇതൊരു പോളിനോമിയൽ അല്ലേ? പോളിനോമിയൽ ആണോന്ന് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നാ പറഞ്ഞത്? ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു ചരം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ആ എക്സിന്റെ പവർ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ആയിരിക്കണം. ഇവിടെ എക്സിന്റെ പവർ രണ്ടാണ്, ഇവിടെ എക്സിന്റെ പവർ ഒന്നാണ്. അപ്പൊ എണ്ണൽ സംഖ്യയാണ്, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെന്താണത്? ഇതൊരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദമാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പി ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കാൻ കാരണം ഇത് എക്സിൽ എഴുതിയിരിക്കുന്ന ഒരു പോളിനോമിയലാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് പി ഓഫ് ഒന്ന് കണ്ടുപിടിക്കാൻ പറയും. എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്? പി ഓഫ് ഒന്ന്. പി ഓഫ് ഒന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ സ്ഥാനത്ത് ഒന്നിട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. എക്സിന്റെ സ്ഥാനത്ത് ഒന്നിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്തിട്ട് കൊടുത്തോളാം? ഒന്നിട്ട് കൊടുത്തോളാം. അപ്പൊ ഒന്നിട്ട് കൊടുക്കുമ്പോ എങ്ങനെ? എക്സ് സ്ക്വയർ. അപ്പൊ എക്സിന് പകരം ഒന്നില്ല, ഒന്നേ സ്ക്വയർ മൈനസ് 5x. അപ്പൊ 5 x ആണ്. എക്സ് മാറ്റി 5 എന്താക്കുക? ഒന്നാക്കുക. പ്ലസ് 6. അതുപോലെ തന്നെ അപ്പൊ പി ഓഫ് ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? എക്സിന് പകരം ഒന്നിട്ട് കൊടുക്കുക. പി ഓഫ് 10 കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? എക്സിന് പകരം 10 ഇട്ട് കൊടുക്കുക. പി ഓഫ് 100 കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? എക്സിന് പകരം 100 ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, ബാക്കി പറഞ്ഞു. ഒന്നിന്റെ സ്ക്വയർ എത്രയാണ്? 1. പിന്നെ 5 × 1 മൈനസ് 5 × 1 എത്രയാണ്? 5 പ്ലസ് 6. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് പറയാം? 1 - 5 എത്രയാണ്? -4 പ്ലസ് 6 എത്ര കിട്ടി? 2 എന്ന ആൻസർ കിട്ടി അല്ലെ. നമുക്ക് വേറെ ഒന്നും കൂടി കണ്ടുപിടിക്കാം. പി ഓഫ് 2 കണ്ടുപിടിക്കാം. പി ഓഫ് 2 എങ്ങനെ കണ്ടുപിടിക്കണം? എക്സിന്റെ സ്ഥാനം എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എത്ര ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. അപ്പൊ 2 സ്ക്വയർ മൈനസ് 5x എന്ന് പറയുമ്പോൾ 5 × 2 പ്ലസ് 6 ഈക്വൽ ടു 2 സ്ക്വയർ എത്രയാണ്? 4 മൈനസ് 5 × 2 എത്രയാണ്? 10 പ്ലസ് 6. ഇനി എന്ത് ചെയ്യുക? 4 - 10 ചെയ്യുക. 4 - 10 എത്രയാണ്? -6. ബാക്കി എന്തുണ്ട്? +6. -6 + 6 എത്രയാണ്? 0. കിട്ടി. അപ്പൊ പി ഓഫ് 1 കണ്ടുപിടിച്ചു, പി ഓഫ് 2 കണ്ടുപിടിച്ചു. ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാം. എത്രയാണ്? പി ഓഫ് 3. പി ഓഫ് 3 എങ്ങനെ കണ്ടുപിടിക്കാന്നാ പറഞ്ഞത്? എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തിട്ട് കൊടുക്കുക? 3 ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? എക്സിന്റെ അടുത്ത് 3 ഇട്ട് കൊടുക്കുക. 3 സ്ക്വയർ മൈനസ് 5x എന്ന് പറയുമ്പോ 5 × 3 പ്ലസ് 6 ഈക്വൽ ടു അപ്പൊ എത്ര വരും? 3 സ്ക്വയർ എത്രയാണ്? 9 മൈനസ് 5 × 3 എത്രയാണ്? 15 പ്ലസ് 6. 9 - 15 എത്രയാണ്? -6 പ്ലസ് 6 തന്നെ ഒരു ആൻസർ എത്ര കിട്ടി? 0 കിട്ടി. പി ഓഫ് 10 എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന് പകരം 10 ഇട്ട് കൊടുക്കുക. പി ഓഫ് 6 എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന് പകരം 6 ഇട്ട് കൊടുക്കുക. ഇതിന് വാല്യൂ എന്നാ പറയും. ഒരു പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ഒരു ബഹുപദത്തിന്റെ വില അല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് എത്രയാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അത് എക്സിന് പകരം ഇട്ട് കൊടുക്കുക. പി ഓഫ് 2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കണം. പി ഓഫ് 1 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. നമുക്കിവിടെ നോക്കി, പി ഓഫ് 1 കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? 2. പി ഓഫ് 2 കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടിയത്? 0 കിട്ടി. പി ഓഫ് 3 കണ്ടുപിടിച്ചപ്പോൾ അപ്പോഴും നമുക്ക് 0 കിട്ടി. ഇനിയാണ് ശ്രദ്ധിക്കാൻ, ഏതിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് നമ്പർ ഇട്ട് കൊടുക്കുമ്പോഴാണോ നമുക്ക് 0 കിട്ടുന്നത് അല്ലെങ്കിൽ 0 കിട്ടുന്നത്, ആ നമ്പറിനെയാണ് നമ്മള് സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത്. അതായത് നമുക്ക് പി ഓഫ് 2 എന്ന് പറയുന്ന നമ്പർ എടുത്തിട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 0 കിട്ടി. അപ്പൊ ഈ 2ആണ് ഈ മേലിൽ എഴുതിയിരിക്കുന്ന ഈ പോളിനോമിയലിന്റെ പരിഹാരം. 2 മാത്രമാണ് പരിഹാരം. ഇതേ 3 കൊടുത്തപ്പോഴും നമുക്ക് 0 കിട്ടിയത്. അപ്പൊ 2 പരിഹാരമാണ്, 3 പരിഹാരമാണ്. അല്ലെങ്കിൽ 2 സൊല്യൂഷനാണ്, 3 സൊല്യൂഷനാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഇത്രേ ഉള്ളൂ. ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P(f) ഏത് സംഖ്യ ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത് ആ സംഖ്യയാണ് നമ്മൾ പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ P(f) 5 ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. അപ്പൊ 5 എന്തായിരിക്കും ആ പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ആ ബഹുപദത്തിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം. P(f) 6 ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. അപ്പോ 6 ആ പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ആ ബഹുപദത്തിന്റെ എന്തായിരിക്കും പരിഹാരമായിരിക്കും അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിരിക്കും. P(f) -1 ചെയ്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്. എക്സിന് വരെ -1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി. അപ്പൊ -1 നമ്മൾ എന്ത് പറയും? സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയും. ഇത്രേ ഉള്ളൂ. അപ്പൊ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിട്ട് കൊടുക്കുമ്പോഴാണോ നമുക്ക് 0 കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? P(10) ചെയ്തപ്പോൾ ഒരു പോളിനോമിയലിൽ നമുക്ക് 0 കിട്ടി. അപ്പൊ P(10) അല്ലെങ്കിൽ 10 മാത്രം നമ്മൾ എന്ത് പറയും? സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം. എന്തിന്റെ? ആ പോളിനോമിയലിന്റെ. അപ്പൊ ഇവിടുത്തെ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം ഏതൊക്കെയാണ്? 2, 3. കാര്യം എന്താണ്? P(2) ചെയ്തപ്പോൾ 0 ആണ് കിട്ടിയത്. P(3) ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. കേട്ടല്ലോ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്ര നേരം പറഞ്ഞതൊക്കെ വിട്ടു കളഞ്ഞാലും കുഴപ്പമില്ല. ഏത് ചെയ്തപ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത് ആ നമ്പറിനെയാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ 6 ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? P(6) ചെയ്താൽ ഉറപ്പായിട്ട് എന്ത് കിട്ടും? 0 കിട്ടും. -1 ഒരു പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ഒരു ബഹുപദത്തിന്റെ പരിഹാരമാണ് അല്ലെങ്കിൽ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? P(-1) ചെയ്താൽ എന്ത് കിട്ടും? ഉറപ്പായിട്ട് 0 കിട്ടും. കേട്ടല്ലോ? അപ്പൊ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഏത് ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത് അതിനെയാണ് പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു പോളിനോമിയലൂടെ എടുത്തു നോക്കാം. ഒരു പോളിനോമിയൽ നോക്കി x² - 7x + 12. ഇതൊരു പോളിനോമിയൽ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഏത് ചെയ്യുമ്പോഴാണോ നമുക്ക് 0 കിട്ടുന്നത്, P(f) എന്ന് പറഞ്ഞ ഏത് വാല്യൂ കണ്ടുപിടിക്കുമ്പോഴാണോ നമുക്ക് 0 കിട്ടുന്നത് അതിനെയാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ P(3) എന്ന് വിളിച്ചു. P(3) എന്ന് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? എക്സിന് വരെ 3 ഇട്ട് കൊടുക്കാം. 3² - 7 × 3 + 12 അല്ലെ? അപ്പൊ എത്ര കിട്ടി? 3² എത്രയാണ്? 9 - 7 × 3 എത്രയാണ്? 21 + 12. 9 - 21 എത്രയാണ്? -12. ബാക്കി അപ്പുറത്ത് +12. 9 - 21 -12. ബാക്കി +12. -12 + 12 എത്രയാണ്? 0. അതായത് P(3) ചെയ്തപ്പോ നമുക്ക് 0 കിട്ടി. അപ്പൊ ഈ 3നെ പറയുന്ന പേരാണ് എന്ത്? സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം. മറക്കരുത്. ഇനി വേറെ ഒരെണ്ണം വെറുതെ ചെയ്ത് നോക്കാം. P(5) ചെയ്ത് നോക്കാം. P(5) എങ്ങനെ ചെയ്യും? വെറുതെ എക്സിന് പേര് 5 ഇട്ട് കൊടുത്താൽ പോലെ. അപ്പൊ 5² - 7 × 5 + 12. 5² എത്രയാണ്? 25 -7 × 5 എത്രയാണ്? 35 + 12. 25 ന് 35 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? -10 പിന്നെ +12. -10 + 12ന്റെ ആൻസർ 2. അപ്പൊ P(5) ചെയ്തപ്പോ നമുക്ക് 2 കിട്ടിയത്. അപ്പൊ 5 സൊല്യൂഷൻ ആണ്, 5 പരിഹാരമാണ്, 5 പരിഹാരമല്ല. കേട്ടല്ലോ? അപ്പൊ ഉറപ്പായിട്ടുണ്ടാകുന്ന 2 ചോദ്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പോളിനോമിയൽ കണ്ടിട്ട് P(2) എത്രയാണ്, P(1) എത്രയാണെന്നൊക്കെ ചോദിക്കും. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിന് വരെ 1ഉം എക്സിന് വരെ 2ഒക്കെ ഇട്ട് കൊടുക്കുക. ഏതിട്ട് കൊടുക്കുമ്പോഴാണോ 0 കിട്ടുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പൊ ഇനി ബാക്കി അടുത്ത